ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ്. സാറയുടെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യണം. അതായത് വാർസിൻ മൈ ബാഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ സാറ റെഡി ആകാൻ പോയിട്ടുള്ളൂ, ഞാൻ വീണ്ടും പുറത്താണ്. സാറ റെഡി ആകുന്ന തക്കത്തിന് ഞാൻ ആ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൾ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആളെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോയിട്ട് ബാഗ് ഇതുവരെ അനക്കിയിട്ടില്ല. അപ്പോൾ അന്ന് കൊണ്ടുപോയിട്ട് കയ്യിൽ വെച്ചാൽ സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആൾ എന്തൊക്കെയാണ് വാട്സ്ആപ്പിൻ്റെ ബാഗിൽ കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സാറയുടെ ബാഗിൽ എന്തൊക്കെയുണ്ട് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് സാറാ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്സ് ഇൻ മൈ ബാഗ്. മിക്കവരെല്ലാം വാട്സ് ഇൻ മൈ ബാഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. സാറാടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള സാറ് ഭയങ്കര ഓക്സ്ഫോർഡിൽ പോയിട്ട് പഠിച്ച ഇംഗ്ലീഷ് ഒക്കെയാണ്. അപ്പൊ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെയാണ് സാറോ. അപ്പൊ വാട്സ് ഇൻ മൈ ബാഗ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ സാറാടെ ബാഗിന്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുനടക്കുന്നത്, അതല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാറെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണ കേട്ടോ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു കൗതുകപരമായ കാര്യമാണ്. നല്ല ഒരു കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട് സാറാടെ ബാഗിന്. ഞാൻ ഇതുവരെ ബാഗ് നോക്കിയിട്ടില്ല ഇതേ വരെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും വലിയ പ്രത്യേകത പരിശോധിക്കാറില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ സാർ ഇവിടെ ഉണ്ട്, സാറ് ബാഗ് എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ബാഗിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചാക്കിന്റെ വലിപ്പമുള്ള ബാഗ് ആണ് ഗൈസ്. ഈ ബാഗ് ആരാ വാങ്ങിയിരുന്നത് സാറാ? സത്യം പറയണോ? സത്യം പറഞ്ഞാൽ ഇത് ഇക്കാക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോ വാങ്ങി തന്ന ബാഗാണ്. ഞാനിത് ഇത് ഇത്രയും വലിയ ബാഗ് സെലക്ട് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ ഇപ്പൊ അത്ര നാളെ ഞാൻ ലാസ്റ്റ് 1 ഇയർ ജോലിക്ക് പോകണ്ടായി. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബാക്ക് ബാഗ് കൊണ്ടോണ്ടല്ലോ, ഹാൻഡ് ബാഗ് കൊണ്ടുപോലോ എന്ന് ഓർത്ത് ഇത്രയും വലിയൊരു ബാഗ് ഞാൻ വാങ്ങിച്ചു. കണ്ടോ, സാറാടെ തല പോലും കാണാറുള്ള ബാഗ് വെച്ചത് കാണിച്ചു സാറാ. അപ്പൊ ഇതിന്റെ മെറ്റൽ ചെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ബാഗ് ഞാൻ സെലക്ട് ചെയ്തത്. എത്ര രൂപ ബാഗ് സാറാ? വെറുതെ എന്തിനാ പൊങ്ങച്ചൻ പറയുന്ന വിചാരിക്കും, എന്നാലും ഏതാണ്ട് 2 ഡിജിറ്റ് ആണോ 3 ഡിജിറ്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി. കമൺ, എത്ര ഡിജിറ്റാ? അപ്പൊ ഗൈസ്, അപ്പൊ സാറാ ബാഗിനകത്ത് എന്തൊക്കെയാണ് അപ്പൊ നോക്കാൻ പോണം. സാറ എല്ലാം ഓരോന്ന് പറയുന്ന ക്യാമറയിൽ കാണിച്ചിരുന്നു പറഞ്ഞ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്. ഇതിന്റെ ഉള്ളില് ഞാൻ ഫോണാണ് വെക്കാറ്. എന്റെ ഫോൺ ഞാൻ ഇപ്പൊ ദൂരേക്ക് എവിടെയും പോവാണെങ്കിൽ ബാഗിന്റെ ഉള്ളിൽ ഫോൺ ഇടും, അല്ലെങ്കിൽ ഞാൻ ബാഗേ എടുക്കാറില്ല, ഫോൺ മാത്രം കൊണ്ടുപോകാറുള്ളൂ. ഈ ബാഗ് ലാസ്റ്റ് പുറത്തു പോയതാ? ബാഗ് കൊണ്ട് ലാസ്റ്റ് പുറത്തു പോയത് അച്ഛടെ കല്യാണത്തിന്. അപ്പൊ അന്ന് പോയതിന് ശേഷം ബാഗ് തുറന്നല്ലോ? അന്ന് പോയതിന് ശേഷം ബാഗ് പിന്നെ എടുത്തിട്ടൊന്നുമില്ല. കേക്കാണോ? ഫോൺ ഇപ്പൊ ഞാൻ വെച്ചതാ. അന്ന് പോയതിന് ശേഷം ഫോൺ ഞാൻ ഇപ്പൊ അല്ല, അന്ന് പോയതിന് ശേഷം ഉറക്കെ പറ അന്ന് പോയതിന് ശേഷം ബാഗ് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ തലമാരി കയറ്റി വെച്ചു. ഓക്കെ, അപ്പൊ സാറുടെ ബാഗിനകത്ത് വേറെ എന്തൊക്കെയാണ് കാണിച്ചത്? ഫോൺ ഞാനിപ്പോ വെച്ചിട, കാരണം ഫോണ് എപ്പോഴും ഞാൻ കയ്യിലാ കൊണ്ടുപോകാറ്, അതിനുശേഷം ഫോണൊക്കെ ഞാൻ എടുത്തായിരുന്നു. എപ്പോഴും ഫോൺ നമ്മൾ യൂസ് ചെയ്യില്ല, അപ്പൊ ഞാൻ ഫോണിൽ ഉള്ളിൽ വെച്ചതാണ്.
നോർമലി ഇത് പുറത്തു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഫോൺ വെക്കാറ് ഈ സിബിലും. പിന്നെ പിന്നെ ഉള്ളത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏതാണ് സംഭവത്തിന്റെ ബില്ലാണ്. നിന്റെ ബാഗിലുള്ള എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് ഏതാണ്ട് വാങ്ങിച്ചതിന്റെ ബില്ലാണ്. സൂക്ഷിച്ചേക്കുന്നതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ള പൈസ ആയിട്ട് നോട്ട് ഒന്നുമില്ല, ഒരു 5 രൂപ കോയിൻ ഉണ്ട്. അത് ഈ കകയുടെ കക അങ്ങനെയാണ്, പൈസ ഒന്നും ഞാൻ കൊണ്ടെടുക്കാറില്ല. എല്ലാം കാർഡ്, എല്ലാം കാർഡ്. 5 രൂപ കോയിൻ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യില്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് അടുത്ത സിബ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതില് ഇത് എന്റെ വലിയൊരു വാലറ്റ്. ഇതിൻ്റെ ഇതെനിക്ക് എൻ്റെ അജാസ്കാക ഗിഫ്റ്റ് ചെയ്താണ് കഴിഞ്ഞ വർഷക്കാക സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്ന. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട സംഭവമാണ്. പൈസ ഒന്നുമില്ല, കാർഡ് മാത്രമേ ഉള്ളൂ. അതെ, നിങ്ങൾ നോക്കണം. അതായത് ഇതിനകത്ത് പൈസ ഒന്നുമില്ല, കാർഡുകൾ മാത്രം നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്ന് മെട്രോയുടെ കാർഡാ. മെട്രോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അപ്പം ഡെയിലി മെട്രോയിൽ പോയിട്ടിരുന്നു. അപ്പം അതിൻ്റെ കാർഡ്. പിന്നെ ഉള്ളത് പിന്നെ ID കാർഡ്, പാൻ കാർഡ്. പിന്നെ ഒന്ന് ഇതെൻ്റെ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യണം, എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ്. അങ്ങനത്തേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികളുടെ ഫോട്ടോസും ഉണ്ട്. ഒന്ന് ഉമ്മിഞ്ഞാടെ ചാച്ചാടെയും, പിന്നെ എൻ്റെ വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെയും, പിന്നെ ഇക്കാക്കാടെ, പിന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരൊക്കെ കുറേ ഉള്ളവരെ. എൻ്റെ ഇത്താത്ത ഉണ്ട്, ഇവിടെ രണ്ട് അനിയന്മാരുണ്ട്, അവരുടെ ഒന്നും ഫോട്ടോ വെച്ചിട്ടില്ല. ഇത് എനിക്ക് പാരൻസിൻ്റെ, രണ്ട് പാരൻസിൻ്റെ, പിന്നെ ഇക്കാക്കാടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഫോട്ടോ കാണിക്കണോ? പിന്നുള്ളില് വേറെ പൈസ ഒന്നുമില്ല. 1 ലക്ഷത്തിന് നോട്ട് എറിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് 1 രൂപയുടെ നോട്ടാണ്, 1 രൂപയുടെ നോട്ട്, വേറെ പൈസ ഒന്നുമില്ല. പിന്നെ ഇത് എന്റെ ഉമ്മച്ചിയുടെ വാങ്ങിച്ചിട്ട ഫോട്ടോ. വേറെ സെപ്പറേറ്റ് ഇരിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വീട്ടില് ഇരുന്നപ്പോ ഞാൻ എനിക്ക് ബാലിച്ചു. അപ്പൊ ഇത് ഇതെടുത്ത് നമുക്ക് മാറ്റാം. അടുത്ത് എന്താ നോക്കാം. പിന്നെ ഉള്ളത് പെൻസിലുണ്ട്. പെൻസിൽ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇടക്കിടക്ക് എഴുതാൻ്റെ സ്വഭാവമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ പേപ്പറൊന്നും വെച്ചിട്ടില്ലാന്ന് തോന്നുന്നത്. ബുക്കൊക്കെ എടുത്ത് ഞാൻ വെച്ചു. ബുക്ക് ഞാൻ ഇതിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതാണ് പെൻസിൽ മാത്രം ഇതിൽ കിടക്കണേ. പിന്നെ ഒരു ബ്ലാക്ക് പെന്നുണ്ട്, ജെൽ പെൻ, ബ്ലാക്ക് ജെൽ പെന്നുണ്ട്. അതും ഞാൻ എഴുതാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു. പിന്നെ ഇത് അലോവേര ജെല്ലാണ്. സംഭവം കാലിയായി, കക്കാടത്ത് വാങ്ങിത്താന്ന് പറഞ്ഞിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ സാധാരണ എല്ലാവരുടെയും സ്കിന്ന് ഡ്രൈ ആവുന്നത് വിന്ററിൽ മാത്രമാണെങ്കിൽ എൻ്റെ സ്കിന്ന് എപ്പോഴും ഡ്രൈ ആയിരിക്കും. മുഖം, കൈ, കാലൊക്കെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ എനിക്കിത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സംഭവമാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. എവിടെയും പോകുമ്പോ ഫേസിൽ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്യും. കാലിലൊന്നും ഞാൻ ഭയങ്കര മടിയാണ് എനിക്കിത് യൂസ് ചെയ്യാൻ. അപ്പൊ വാപ്പച്ചി ഉമ്മച്ചിക്ക് പറയാറുണ്ട് എപ്പോഴും. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് അത് വാങ്ങിക്കൊടുക്കാത്തോ? പക്ഷെ നമുക്കത് ആവശ്യമുണ്ടല്ലോ. അത് 1 വർഷം ഉപയോഗിക്കുമല്ലോ. നീ ഒരു വാങ്ങിച്ചല്ല, ഇത് കല്യാണത്തിന് വാങ്ങിച്ചു. കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം 6 മാസമായി. ഇനി ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞാൽ 1 കൊല്ലാവും കേട്ടോ. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് പുറത്തുപോയപ്പോ ഇതിന്റെ ബ്രാൻഡൊക്കെ പറഞ്ഞാ, ഇതില് വലിയ വലിയ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. ഇതിന്റെ ബ്രാൻഡൊക്കെ ചോദിക്കുന്ന, ഇത് ലാക്മേഡേ ആണ്. ഇത് ജസ്റ്റ് ഇതിന്റെ മറ്റേ സംഭവം, ഇതിച്ചിട്ട് ക്വാളിറ്റി കൂടുതലുള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് വരക്കാൻ എനിക്ക് എളുപ്പം. ഇതാണ് എടുത്ത് ഇതിനകത്ത് വെച്ചേക്കണം. ഐലൈനറ്, പിന്നെ ഷാർപ്നർ. ഇത് ആ പെൻസിലിൻ്റെ ഒപ്പമുള്ള കേട്ടോ.
പിന്നെ ഇത് ഹിമാലയയുടെ നമ്മള് എന്താ സംഭവം എവിടെ നോക്കട്ടെ, അത് എന്റെ പെയിൻ ബാം. ഇത് എനിക്ക് ഇപ്പൊ കുറച്ച് നാളായിട്ട് തുടങ്ങിയേക്കണതാണ്, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വേദന വരും, അപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് പെയിൻ. പിന്നുള്ളത് ഫേസ് വാഷാണ്. എന്റെ കയ്യിൽ രണ്ട് ഫേസ് വാഷ് ഉണ്ട്, ഒന്ന് വീട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ ഒന്ന് ബയോട്ടിക്കിന്റെ പപ്പായയുടെ ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അപ്പൊ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം, ഇതിപ്പോ അത്യാവശ്യം കാലിയാവാറായി, അപ്പൊ ഞാൻ പുതിയത് വാങ്ങിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഉണ്ട്, ഇതിനകത്ത് ഉണ്ട് സംഭവം. അപ്പൊ ഇത് ബാഗിൽ ഇട്ടേക്കണ, എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാം, അല്ലാതെ വീട്ടിലിരിപ്പുണ്ട്. പിന്നുള്ളത് ലാക്മേയുടെ പീച്ച് മിൽക്കാണ്. ഇതെനിക്ക് ഇതൊക്കെ ഏറ്റവും എമർജൻസിയായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം എപ്പോഴും ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഫേസൊക്കെ എപ്പോഴും എനിക്ക് പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല മുഖത്ത്, കാരണം എന്താ വെച്ചാൽ പൗഡർ ടൈം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന പോലെ തോന്നും. അപ്പം എനിക്ക് മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും എപ്പോഴും അത്യാവശ്യമുള്ള രണ്ട് സംഭവങ്ങൾ. അപ്പൊ ഇത് ഇതെന്റെ ഞാൻ പറഞ്ഞില്ലേ ആ സംഭവം, ഇപ്പോഴും പഠിത്തമൊക്കെ നിർത്തിയിട്ട് കുറെ നാളായി, മീൻസ് എന്നിട്ട് എം ബി എം ബി കഴിഞ്ഞിട്ട് കുറെ നാളായി, പക്ഷെ ഇപ്പോഴും എന്റെ കയ്യിൽ പേന മെൻസിലൊക്കെ കാണാം. അത് ഇതുള്ളതുകൊണ്ടാണ്. ഇപ്പോഴും ബുക്കും ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പെൻസില് പേന അതൊക്കെ എന്റെ കൈ കാണും. ഇത് എഴുതലൊക്കെ കുറവാണ്, എന്നാലും സംഭവം എനിക്ക്. പിന്നെ ഇത് ദിക്കറ് ടാലി കൗണ്ടറാണ്. ദിക്കറ് നമ്മള് ലായ് ലായ് ദിക്കറ് ഒല്ലിയിട്ട് കൗണ്ട് ചെയ്യുന്ന സംഭവം. ഇത് മിക്ക എല്ലാ സ്ത്രീകളുടെ കയ്യിലും ബസ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. നമ്മള് പഠിച്ചവനെ ഏറ്റവും കൂടുതൽ വിചാരിച്ചു നോക്കാൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവും, എന്റെ കയ്യിലും ഉണ്ട്, പക്ഷെ ഞാൻ ഇവളുടെ ബാഗിനകത്തുള്ള ഒരു സാധനം ഉപയോഗിക്കൂല, എല്ലാം വെറുതെ ഷോയ്ക്ക് വാങ്ങി വെച്ചേക്കണേ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കുളിശം കയ്യില് ദിക്കറോല്ലാനാ, നിസ്കാരം കഴിഞ്ഞിട്ട് കയ്യില് ദിക്കറോല്ലാനാണ് ഏറ്റവും കുളിശാലി. ഇതിൽ ചൊല്ലുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ ഞാൻ ആദ്യം ജോലിക്കൊക്കെ പോയിട്ടിരുന്നപ്പോൾ ഇത് ഇത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചൊല്ലിണ്ടിരിക്കുക, അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ അങ്ങനെയുള്ള ഇപ്പം കൂടുതൽ പേടിയൊക്കെ വരില്ലേ, അപ്പം നമ്മളിങ്ങനെ ചൊല്ലിണ്ടിരിക്കുക. അപ്പം ഇപ്പം നമ്മൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറ്, പുറത്തൊന്നും പോകാത്ത കാരണം ഇത് ഞാൻ ബാഗിലിട്ടേക്കാം, മനസ്സിലായോ? അല്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ കൈ ചൊല്ലാലോ, പിന്നെ എന്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരു സാധനം കാൽസ്യത്തിന്റെ ഗുളികയാണ്, ഇത് ഡോക്ടർ കഴിക്കാൻ വേണ്ടി തന്നാണ്. വേറെ ഇപ്പണ്ട് അമ്മ വേറെ ഞാൻ കഴിക്കും, പിന്നെ കഴിക്കാറില്ല. ആ ഗുളിക വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുള്ളൂ, അതിനുശേഷം കഴിച്ചിട്ട് വേറെ ഉണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് എനിക്ക് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് അവര് ഫ്രീ ആയിട്ട് തന്നാണ്. പക്ഷെ എനിക്ക് ഞാൻ കഴിഞ്ഞു ലാസ്റ്റ് മന്ത് ഡോക്ടറെ നമ്മള് മന്തിൽ കാണാൻ പോകില്ല, അപ്പൊ ലാസ്റ്റ് മന്ത് പോയപ്പോ എനിക്ക് ഡോക്ടർ ഇതിൽ ഇച്ചിരി ക്വാളിറ്റി ഉള്ള കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനിവിടെ മാറ്റി വെച്ചു, ഡോക്ടർ തന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്രയുള്ളു ഇത്രയുള്ളു. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് സൈറയുടെ ബാഗിനകത്ത് എന്തൊക്കെ ഉള്ളത് കണ്ടിട്ടോ. അപ്പൊ ഇതിന്റെ രസം വേറൊന്നല്ല, ഈ പറഞ്ഞ ബാഗിന്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മള് നേരത്തെ കണ്ടാണല്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങള് കണ്ടപ്പോ നിങ്ങക്ക് എന്താ മനസ്സിലായി, ഇതിന്റെ അകത്ത് ഇവള് കാണിച്ചല്ലാണ്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അവളെല്ലാം കാണിച്ചു കൊടുത്തേ. നിന്റെ ബോഡി സ്പ്രേയുടെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, കുറെ സംഭവങ്ങൾ, കുറെ മേക്കപ്പിന്റെ സംഭവങ്ങള്, കൊണ്ടുപോണ സാധനങ്ങളാണ് ഇപ്പൊ കാണിച്ചത്. പക്ഷെ ബാക്കിയുള്ളൊക്കെ മാറ്റി വെച്ചതാണ്, അതായത് അവള് എപ്പോഴും ഉപയോഗിക്കാത്ത സാധനമാണ്. പക്ഷെ എന്തിനാ കല്യാണത്തിന് കൊണ്ടുപോയി എത്ര സാധനമൊക്കെ?
കല്യാണത്തിന് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കല്യാണത്തിന് മേക്കപ്പിന്റെ ആവശ്യമേ ഇല്ല. അന്നത്തെ ഫോട്ടോ ഞാൻ എന്റെയും കാണിച്ചില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ അതിനോളം നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. എന്തിലോട്ടെ, അപ്പൊ എന്തായാലും നിങ്ങൾ സാറയുടെ ബാഗിന്റെ സാറ എന്തൊക്കെ മാറ്റി വെച്ചെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ പറയാനുള്ള കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ കാണാം, അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കൂടെ തന്നെ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.